നമസ്കാരം എല്ലാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനിയും ലോക്ക്ഡൌണോ ഈ ഒരു ചിന്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികളുടെ മനസ്സിലുള്ളത് ഓണം കഴിഞ്ഞതോടെ വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ആരോഗ്യവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക് സംസ്ഥാനത്ത് ഇരുവരുന്ന നാലാഴ്ച അതീവ ജാഗ്രത വേണമെന്ന് ഇന്നലെയായിരുന്നു ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റും ഷെയർ ചെയ്തത് ഇതിന് പിന്നാലെ അതീവ ജാഗ്രതയിലായിരുന്നു ജനങ്ങളെമ്പാടും കോവിഡ് കാലത്താണ് മറ്റൊരു ഓണക്കാലം കൂടി ഇപ്പോൾ വന്നെത്തിയിട്ടുള്ളത് ഓണാഘോഷങ്ങൾക്ക് പിന്നാലെ കേസുകൾ വർദ്ധിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ എല്ലാവരും പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ അതിന് ചെറിയ തോതിൽ പച്ചക്കൊടി വീശിക്കൊണ്ടാണ് ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് കേരളത്തിൽ ഇന്ന് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലേത് അപേക്ഷിച്ച് നോക്കുമ്പോൾ കേസുകളിൽ നേരിയ വർധനവ് തന്നെയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുപതിനായിരത്തിനടുത്ത് നിൽക്കുന്ന കേസുകൾ ഇന്ന് ഇരുപത്തി നാലായിരത്തിലേക്ക് കടന്നിരിക്കുകയാണ് മൂന്ന് ജില്ലകളിലൊഴികെ മറ്റെല്ലാ ജില്ലകളിലും ആയിരത്തിന് മുകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇന്നും എറണാകുളം ജില്ലയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിലെ കണക്കുകൾ ഇങ്ങനെയാണ് തൃശൂരിൽ മൂവായിരത്തി നാല്പത്തിയാറും കോഴിക്കോട് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചും മലപ്പുറത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടും പാലക്കാട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടും കൊല്ലത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി കോട്ടയത്ത് ആയിരത്തി നാനൂറ്റി എഴുപത്തി നാലും തിരുവനന്തപുരത്ത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചും കണ്ണൂരിൽ ആയിരത്തി നാനൂറ്റി പതിനെട്ടും ആലപ്പുഴയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴും പത്തനംതിട്ടയിൽ ആയിരത്തി മുപ്പത്തി ഒന്നും വയനാട്ടിൽ എണ്ണൂറ്റി എഴുപത്തി ഒൻപതും ഇടുക്കിയിൽ അറുന്നൂറ്റി പന്ത്രണ്ടും കാസർഗോഡ് അഞ്ഞൂറ്റി പതിനെട്ടും എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള രോഗബാധ കണക്ക് ഇക്കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി ആറ് സാമ്പിളുകളാണ് പരിശോധിച്ചത് സാധാരണയായി ഒരു ലക്ഷത്തിന് മുകളിൽ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ അതിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനഞ്ച് ശതമാനത്തിനടുത്താണ് കാണിക്കുന്നത് എന്നാൽ ഇന്ന് റെക്കോർഡ് പോസിറ്റിവിറ്റി നിരക്ക് തന്നെയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനെട്ട് ദശാംശം പൂജ്യം നാല് ശതമാനമാണ് അതായത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന തോത് തന്നെയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ ഏറെ ആശങ്കയിലാണ് ഇപ്പോൾ ജനങ്ങൾ കഴിയുന്നത് പേരിൽ പരിശോധിച്ചാൽ പതിനെട്ട് പേർക്ക് കൊറോണ പോസിറ്റീവ് ആവുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കേരളത്തിൽ സംജാതമായിട്ടുള്ളത് ഇതുകൂടാതെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത എന്തെന്നാൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള നൂറ്റി എഴുപത്തി മരണങ്ങൾ കൂടി കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി ഇതോടെ ആകെ മരണം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഉയർന്നിട്ടുമുണ്ട് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ നൂറ്റി പതിനെട്ട് പേരാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവർ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരുടെ സമ്പർക്കവരോടും വ്യക്തമല്ല തൊണ്ണൂറ് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇതിനോടം തന്നെ രോഗം ബാധിച്ചിട്ടുള്ളത് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ രോഗമുക്തി നേടി എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു വാർത്തയും ഇതോടെ ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തോളം പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനിയും ചികിത്സയിൽ കഴിയുന്നവർ ഏകദേശം മുപ്പത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരത്തോളം പേരാണ് സംസ്ഥാനത്തിൽ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുള്ളത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഏകദേശം നാലര ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെ തരംതിരിച്ചിട്ടുണ്ട് എഴുപത്തി നാല് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി നാനൂറ്റി പതിനാല് വാർഡുകളാണ് ഡബ്ല്യു ഐ പി ആർ എട്ട് ശതമാനത്തിന് മുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവിടങ്ങളിൽ കർശന നിയന്ത്രണം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളതും അതേസമയം സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ഇനിയും കടുപ്പിക്കേണ്ടതില്ലെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് നിലവിലെ നിയന്ത്രണങ്ങൾ ഇതുപോലെ തന്നെ തുടരാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇത് തന്നെയാണ് ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് എന്നിൽ എന്നിരുന്നാൽ തന്നെ ഇനിയും അടച്ചുപൂട്ടൽ തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശകരമായി തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതേപോലെ സംസ്ഥാനത്ത് കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി പേർക്ക് വാക്സിൻ നൽകി സുരക്ഷിതമാക്കാനാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ അവസാനത്തോടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിനായി ജില്ലകളിൽ വാക്സിനേഷൻ പ്ലാൻ തയ്യാറാക്കി വാക്സിനേഷൻ യജ്ഞം ശക്തിപ്പെടുത്തണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് കൂടിയായിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ അടിയന്തര യോഗത്തിൽ വെച്ചാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഓണം കഴിഞ്ഞതോടെ വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് സൂചനകൾ പുറത്തുവിട്ടിട്ടുള്ളതും അതിനാൽ തന്നെ ഏതു സാഹചര്യവും നേരിടാനും ആശുപത്രികൾ സജ്ജമാക്കിയിരിക്കുകയാണ് രോഗതീവ്രത കുറയുന്നുണ്ടെങ്കിലും മരണനിരക്ക് പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഹോം ഐസൊലേഷനിലുള്ളവർക്ക് കൃത്യമായി മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് ഹോം ഐസൊലേഷനിലുള്ള ഗുരുതര രോഗമുള്ളവരെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കോവിഡ് പരിശോധന പരമാവധി വർദ്ധിപ്പിക്കാനായി മന്ത്രി പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പൊതുചടങ്ങുകളിൽ പങ്കെടുത്തവരിൽ ആർക്കെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ മുഴുവൻ പേരെയും പരിശോധിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവരും സമ്പർക്കത്തിലുള്ളവരും നിർബന്ധമായും കോവിഡ് പരിശോധന നടത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതിലൂടെ കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നത് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് സ്വയം ചികിത്സ പാടില്ലെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്നാം തരംഗൻ മുന്നിൽ കണ്ട ആശുപത്രികളിൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ തന്നെ ആരോഗ്യമന്ത്രി ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട് ഇനി വരും മുന്നറിയിപ്പുകൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാള ഭാഗം